ജനിച്ച് 28 ദിവസം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാതുകുത്തുന്ന ചടങ്ങ് പണ്ട് നാട്ടിൻപുറങ്ങളിൽ സാധാരണമായിരുന്നു. ഇത് ഭംഗിക്കു മാത്രമല്ല ആചാരത്തിന്റെ ഭാഗമായി കൂടിയാണ് നടത്തുന്നത്. ഒരു കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആചരിച്ചിരുന്ന ആചാരമായിരുന്നു ഈ കാതുകുത്തൽ. ഈ കാതുകുത്തലിന് പിന്നിലെ ശാസ്ത്രം എന്തെന്നറിയണ്ടേ? സ്ത്രീകൾ ആദ്യം ഇടതുകാതും പുരുഷന്മാർ വലതുകാതും കുത്തുക എന്നത് പഴയ കാലത്ത് പതിവായിരുന്നു. കുട്ടി ജനിച്ച് 6 or 7 മാസമാകുമ്പോൾ കാതുകുത്തുന്നത് ഉത്തമമെന്നാണ് ആയുർവേദ ആചാര്യൻ സുഷത്രൻ എഴുതി വെച്ചിട്ടുള്ളത്. ആൺകുട്ടികളിൽ വിശ്രമീക്കവും ഹെർണിയയും തടയാൻ കാതുകുത്തുന്നത് സഹായിക്കുമെന്നും സുഷ്രന്തൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാതുകുത്തുന്നത് യൂട്രസിന്റെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ്. ഭാവിയിൽ കൃത്യമായ മാസം മുറിക്കും ഇത് സഹായിക്കും. ചെവിയുടെ നടുവിലായുള്ള ഒരു പോയിന്റ് യൂട്രസ് ലൈംഗിക അവയവ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാതുകുത്തലിലൂടെ ആർത്തവ വേദന കുറയുമെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യം കൂട്ടാനും ഇതിലൂടെ കഴിയുന്നു. ആൺകുട്ടികളിൽ കാതുകുത്തുന്നത് ആദ്യം വലതു ചെവിയിലായിരിക്കും, പെൺകുട്ടികളിൽ ഇടതു ചെവിയിലും. ഇടതുഭാഗം അതായത് വാമഭാഗം സ്ത്രീയായും വലതുഭാഗം പുരുഷനായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാരണം. ചെവിയുടെ ഈ പോയിന്റ് തലച്ചോറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ കുത്തുന്നത് ബുദ്ധിവികാസത്തിനും സഹായിക്കും. അക്യുപ്രഷർ തത്വവുമായി കാതുകുത്തം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം കുത്തുമ്പോൾ മർദ്ദമുണ്ടാകുന്നു. ഈ മർദ്ദം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു. കുട്ടികളിൽ തലച്ചോറ് വളരുന്ന 8 മാസത്തിനുള്ളിൽ കാതുകുത്തണമെന്നും പറയും. കണ്ണിലെ കാഴ്ചയെ സ്വാധീനിക്കുന്ന ഒരു പോയിന്റുമായി കാതിന്റെ ഈ ഭാഗത്ത് ബന്ധമുണ്ട്. ഇവിടെ കുത്തുന്നത് കാഴ്ച ശക്തിയും വർദ്ധിപ്പിക്കും. അക്യുപ്രഷർ തത്വപ്രകാരം ചെവിയുടെ ഈ പോയിന്റിൽ മാസ്റ്റർ സെൻസോറിയൽ മാസ്റ്റർ സെറിബെല്ല പോയിന്റുകളുമുണ്ട്. ഇത് കേൾവി ശക്തിക്കും പ്രധാനമാണ്. ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മർദ്ദം ഹിസ്റ്റീരിയ പരിഭ്രമം തുടങ്ങിയ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഏറെ സഹായകമാണ്. സ്വർണവും ചെമ്പുമാണ് കർണാഭരണമാക്കേണ്ടത്. ചെവിയുടെ താഴെയായി മധ്യഭാഗത്താണ് കമ്മല് ധരിക്കേണ്ടത്. ഈ ഭാഗത്തെ 3rd eye കരുതപ്പെടുന്നു. സൈക്കിക് പോയിന്റ് എന്നും ഈ ഭാഗത്തിന് പേരുണ്ട്. യഥാവിധി കാതുകുത്തി മരതകവും സ്വർണവും ചേർന്ന കമ്മൽ ധരിച്ചാൽ ആന്തര ജ്ഞാനവും ഭൂതോദയവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ബ്രെയിനിന്റെ ഇടത് വലത് കെമിസ്ട്രിയർ ഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാതിലെ മെറിഡിയൻ പോയിന്റ്. ഈ ഭാഗം കുത്തുന്നത് മസ്തിഷ്കത്തിന് ആരോഗ്യപ്രദവും ഗുണമേകുന്നതുമാണ്. ബ്രെയിനിന്റെ വികാസവും ഇതിലൂടെ സാധ്യമാകുന്നു. മനുഷ്യ ശരീരത്തിന്റെ സൂക്ഷ്മ തലത്തെയാണ് ചെവി പ്രതിനിധാനം ചെയ്യുന്നതെന്ന ഒരു സങ്കല്പവും നിലനിൽക്കുന്നുണ്ട്. കാതുകുത്തുമ്പോൾ താരതമ്യേന അലർജി സാധ്യത കുറഞ്ഞ ലോഹം കൊണ്ടുണ്ടാക്കുന്ന ഞാത്തുകളില്ലാത്ത കമ്മലാണ് ആദ്യം അണിയുന്നത്. ഉദ്ദേശം 6 കഴിഞ്ഞാൽ ഈ കമ്മൽ മാറ്റി സാധാരണ അണിയുന്ന സ്വർണ്ണ കമ്മലിടാം. ചർമ്മത്തിലെ തുള പൂർണ്ണമായും ഉണങ്ങാൻ വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. കാത്തുകുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഇടയ്ക്കിടെ കാതിൽ തൊടുന്നത് ഒഴിവാക്കണം. തൊടേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അതിനു മുമ്പായി കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിരിക്കണം. കാതുകുത്തിയതിനു ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ ആ ഭാഗം വൃത്തിയായി ഉണങ്ങി സൂക്ഷിക്കുകയും നന്നായി വായു സഞ്ചാരമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ആന്റിബയോട്ടിക് ക്രീമുകളൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഷാമ്പൂ കണ്ടീഷണർ തുടങ്ങിയവ കഴിയുന്നതും ആ ഭാഗത്ത് പുരളാതെ ശ്രദ്ധിക്കണം. നന്നായി ഉണങ്ങുന്നതിനു മുൻപ് മുടി വസ്ത്രം എന്നിവ ഇവിടെ ഉടക്കി മുറിവുണ്ടാക്കാതെയും ശ്രദ്ധിക്കണം. നീരൊലിപ്പും പൊറ്റയും ഉണ്ടാകുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ഉപ്പുലായനി പുരുട്ടുകയും ചെയ്യാം. ഒപ്പം ആന്റിബയോട്ടിക് ലേപനം പുരുട്ടുകയും വേണം. കാതുകുത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ 2-3 നീന്തൽ കുളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. വെള്ളത്തിലെ ക്ലോറിനും ബാക്ടീരിയയും തുളച്ച ചർമ്മത്തിൽ നീർവീക്കം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാലാണിത്. താരതമ്യേന എളുപ്പമായ ഒരു പ്രക്രിയയാണെങ്കിലും കാതുകുത്തുന്നതും മൂക്കൂത്ത അണിയുന്നതും സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തിനും ഗുണനം ചെയ്യും, സൗന്ദര്യത്തിനും മാറ്റം കൂട്ടും. കൂടുതൽ ആരോഗ്യപരമായ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.